നമസ്കാരം. നമ്മുടെ ജ്ഞാനപ്പാന രണ്ടാം ഭാഗം ക്ലാസ്സാണ്. നോക്കാം. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവിനിക്കുകയെന്നും ചിലർ. നോക്കാം, നമ്മുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് മനുഷ്യന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാണം കെട്ട പ്രവർത്തികൾ ചെയ്യുന്നതും അച്ഛനമ്മമാരോടും എല്ലാവരോടും അല്ലെ ബഹുമാനമില്ലാത്ത ഒരു പുതിയ സംസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ടിട്ട് നല്ല ആളുകൾ, സത്തുക്കൾ പറഞ്ഞാൽ നല്ല ആളുകൾ, സജ്ജനങ്ങൾ അവരെ ഉപദേശിക്കുക മറ്റേ ചെയ്ത, ശിക്ഷിച്ച് ചൊല്ലുക പറഞ്ഞാൽ ഉപദേശിക്കുക ചെയ്ത ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. അവരോട് ശത്രുവിനോടെന്ന പോലെയാണ് അത്രേ പെരുമാറുന്നത്. നമുക്കറിയാം, നമ്മളാണെങ്കിലും ക്ലാസ്സിലിപ്പോൾ കുട്ടികളൊക്കെ തെറ്റുകൾ, ഗുരുതരമായ തെറ്റുകൾ ചെയ്ത അധ്യാപകരെ ഉപദേശിക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ നല്ല തൂലിക നാമമൊക്കെ ഇട്ടിട്ട് കളിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ട്. പക്ഷേ സമൂഹത്തിലും അത്തരത്തിലുണ്ട്. കാരണം സമൂഹത്തിൽ തെറ്റായ വഴിക്ക് നടക്കുന്ന ആളുകളെ ഉപദേശിക്കാൻ ആരെങ്കിലും, സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമുള്ള ആളുകൾ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ അവരോട് ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിരു ചിലർ. നമ്മൾ വന്ദിക്കേണ്ട ആളുകളെ, ബഹുമാനിക്കേണ്ട ആളുകളെ നമ്മൾ ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും ബഹുമാനിക്കുക തന്നെ വേണം. അവിടെ നാണക്കേടിൻ്റെയോ ഔചിത്യത്തിൻ്റെയോ ഒരു കാര്യവുമില്ല. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാനത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജില്ലയുടെ കളക്ടർ, ജില്ലാ കളക്ടർ ഇരിക്കണം, പക്ഷെ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപിക വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജില്ലയുടെ അധികാരിയാണ്, എനിക്കെന്തിനാ ടീച്ചർ വന്നാൽ എണീക്കണ്ടേ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ആരെ നമുക്ക് വന്ദിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്ന് തോന്നുന്നുണ്ടോ അവരെ നമ്മൾ ബഹുമാനിക്കുക, അല്ലാതെ അവരെ ഒരിക്കലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ APJ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധ്യാപിക വന്നപ്പോൾ അദ്ദേഹം കൊടുത്ത ആ ആദരവ് തന്നെ ഇതിന് വലിയ ഉദാഹരണം. പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കാണുക നമ്മുടെ സംസാരം കണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചില. ചിലരെന്താ വിചാരിക്കണ അല്ലെ, നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കരതലാമലകം പോലെയാണ് ഈ ലോകം എന്നാണ് വിചാരിക്കുന്നത്. ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെയാണ് ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിൽ എന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും നമുക്കുണ്ട്. കാരണം എൻ്റെ സാമർത്ഥ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന നിലയ്ക്ക് അതിൻ്റെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അംഗീകാരം നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാരെടുത്തോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു സർക്കാർ സേവനം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ലഭ്യമായി എന്ന് വിചാരിക്കൂ. അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ ആരെങ്കിലും ചിലപ്പോൾ പറയുമായിരിക്കും, ഒരു പക്ഷേ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ ഇത്രയ്ക്ക് വേഗമായത് അല്ലേ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകം പടുത്തുയർത്തിയത് ഞങ്ങൾ തന്നെ എന്ന് അഹങ്കരിക്കുകയാണ്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവിനിക്കൊവ്വ എന്നും ചിലർ. ഒവ്വ എന്ന് പറഞ്ഞാൽ തുല്യമല്ല, യോജിക്കാതിരിക്കുക. അതായത് ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആരാണ്? ചാതുർവർണ്ണത്തിലെ ഏറ്റവും മുന്തിയ ഇനം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും ഞങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആ ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടിനെയാണ് കവി ഇവിടെ പറയുന്നത്. അടുത്തത് നോക്കാം. അർത്ഥാശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്ര അതി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേപം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും. അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവശിവ. വൃത്തിയും കെട്ട് ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കുതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. പത്തു കിട്ടുകിൽ നൂറു മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും. ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ ആശ്ചര്യം എന്നതും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് കവി പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് ഈ സമയപരിമിതി ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു സമയപരിമിതി മൂലമാണ് കേട്ടോ, കുറച്ച് സ്പീഡിൽ പോണേ, ശ്രദ്ധിക്കുക. അർത്ഥാശയ്ക്ക് വിരുത് വിളിപ്പിപ്പാൻ അർത്ഥമാകുന്ന, അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, ധനം, പണം, പണത്തിനോടുള്ള ആർത്തി മൂത്ത്. അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ, അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ യാഗങ്ങളാണ്. സാധാരണ പണ്ടുകാലത്തൊക്കെ യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈശ്വരന്മാരെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് അതിനു വേണ്ടിയല്ല നമ്മൾ യാഗങ്ങളൊക്കെ ചെയ്യുന്നത്.
തീർച്ചയായിട്ടും അവനവന്റെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ജാതകവും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ വേഗം എവിടേക്കാണ് പോകുക, പണിക്കരുടെ അടുത്തേക്ക് പോകും, ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകും അല്ലേ. അവർ ഏതെങ്കിലും യാഗങ്ങളോ ഹോമങ്ങളോ ഒക്കെ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കടം വാങ്ങിയിട്ട് അവിടെ നമ്മുടെ നിന്നൊക്കെ കടം വാങ്ങി നമ്മൾ ഒക്കെ നടത്തണം. അവസാനം നമ്മൾ പറഞ്ഞ ആ മാറ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതല്ലേ, ഗുരുനാഥൻ പറഞ്ഞതല്ലേ പറഞ്ഞ് അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാണ്ട് നമുക്ക് പണം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ യാഗോ ഹോമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം സമ്പത് സമൃദ്ധിയും ഉണ്ടാവും ട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പായി. ഇനി എങ്ങനെയൊക്കെയാ ധനം ഉണ്ടാക്കണേ? സ്വർണങ്ങൾ, സ്വർണം വിറ്റിട്ട് നവരത്നങ്ങൾ, രത്നങ്ങളെ വിറ്റുകൊണ്ട് എണ്ണം കൂടാതെ വിൽക്കുന്നതു ചില. പണ്ടൊക്കെ നമുക്ക് കാർഷിക സംസ്കാരമായിരുന്നു, അതുകൊണ്ട് കർഷക വൃത്തിയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം മാറ്റം വന്ന് ആളുകൾ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള വ്യാപാരത്തിലേക്ക് ആക്കി. അത് സ്വർണ്ണ വ്യാപാരിയാവാം, രത്ന വ്യാപാരിയാവാം, വജ്ര വ്യാപാരിയാവാം, അങ്ങനെ പലതരത്തിൽ എണ്ണം കൂടാതെ വിൽക്കുന്നതു ചില. മത്തേപം കൊണ്ട് കച്ചവടം ചെയ്ത്, മത്തേപം എന്ന് പറഞ്ഞാൽ ആന, ആനകളെ കച്ചവടം ചെയ്യുന്നു. ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും, തുരകം എന്ന് പറഞ്ഞാൽ കുതിര, കുതിരക്കച്ചവടവും ആനക്കച്ചവടവും സ്വർണക്കച്ചവടവും അങ്ങനെ പല രീതിയിൽ കച്ചവടങ്ങൾ ചെയ്യുന്നു. അത്രയും നല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നു ഇതർത്ഥം ശിവശിവ അല്ലേ. ഈ ആന വിറ്റിട്ടും കുതിരയെ വിറ്റിട്ടും അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ടും ഒന്നും പണത്തിന്റെ ആർത്തി തീരാണ്ട് കപ്പൽ മുഖേനയുള്ള വ്യാപാരങ്ങൾ, ചരക്ക് വ്യാപാരങ്ങൾ നമ്മൾ നടത്തിയിട്ട് പോലും എത്ര കിട്ടിയിട്ട് നമുക്ക് ആഗ്രഹം തീരുന്നില്ല എൻ്റെ ശിവനെ എൻ്റെ ഭഗവാനെ എന്ന് ശിവശിവ എന്ന് കവി പറയുന്നു. വൃത്തിയും കെട്ട് ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അല്ലേ. വൃത്തിയും കെടുക പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ കളഞ്ഞുകൊണ്ട് ആ പണത്തിൻ്റെ പിന്നാലെയുള്ള ആ ഒരു കുത്തൊഴുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരു നോക്കൂ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു സർക്കാർ ജോലി ഉണ്ടെന്ന് വിചാരിക്കൂ. സർക്കാർ ജോലിയിൽ ഉണ്ടാകിട്ടും ആ പൈസയൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമുക്ക് അറിയാറുണ്ടല്ലേ. ഇപ്പം മാണിക്കക്കല്ല് എന്ന് പറയുന്ന സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അധ്യാപക വൃത്തിയിലുള്ള ആളുകൾ തന്നെ അത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആ പറയുന്ന സിനിമയാണ് മാണിക്കക്കല്ല്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരും അവർക്ക് കിട്ടിയിട്ടുള്ള ആ പൈസ പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാര ശൂന്യമായിട്ട് നമ്മൾ പെരുമാറുകയാണ് ചെയ്യുന്നത്. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. സത്യമല്ലേ, നമ്മുടെ മുന്നിൽ ഈശ്വരൻ വന്നിട്ട് എന്താ വേണ്ടത്, മതിയോ മതിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം മതി പറയും, വസ്ത്രങ്ങൾ മതി എന്ന് പറയും, എല്ലാം മതി എന്ന് പറയും. പക്ഷേ പൈസ മാത്രം നമ്മൾ മതി എന്ന് പറയില്ല അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ കൂടി നമ്മൾ എന്താ പറയുക, അയ്യോ മതിയെ ബാക്കി ഉണ്ടെങ്കിൽ നാളേക്ക് എടുത്തു വയ്ക്കൂ കേട്ടോ എന്ന് പറയും. പക്ഷെ പൈസ കൊടുത്താൽ പിന്നെയും പിന്നെയും പോരാ 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 എന്നുള്ള ഒരു തോന്നലാണ്. പത്ത് കിട്ടുകിൽ നൂറ് മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്ന്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് അല്ലേ, ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ആഡംബര ഭ്രമത്തിൻ്റെ പിന്നാലെ കുതിച്ചു പായുന്നത് കൊണ്ടാണ് സ്വപ്ന സുരേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ ജോളിയെ പോലുള്ള അതും അല്ലെങ്കിൽ സരിതാസ് നായരെ പോലെയുള്ള സ്ത്രീ വ്യക്തിത്വങ്ങൾ, വ്യക്തിത്വം എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നിരുന്നാൽ പോലും ഈ അവർക്കുള്ള ആ ആഡംബര ഭ്രമത്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് ഇപ്പം അവർ അഴികൾക്കുള്ളിൽ കഴിയുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉള്ളത് മതി എന്ന് വിചാരിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു സാധാരണ ഒരു വീട് വേണം അല്ലേ. വീട് വേണം എന്ന് പറഞ്ഞാൽ എന്താ, അത് മഴയും വെയിലും ഒന്നും കൊള്ളാതെ നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെയും നമ്മുടെ മക്കളെ അച്ഛനമ്മമാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ചെറിയ വീട് മതി എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കൊരു തെറ്റില്ല. പക്ഷേ ഞാൻ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായൊരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ വീട് കണ്ട ആളുകൾ എന്ത് പറയും എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ വീട് ഒരു എന്താ പറയുക, ഒരു ഇരുന്നില ഓടിട്ട വീടാണെന്ന് വിചാരിക്കും. അപ്പുറത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കണം. അപ്പം തുടങ്ങി ഇവിടുത്തെ വീട്ടുകാരിക്ക് ഇരിക്കപ്പുറതി ഇല്ല. അവരെന്താ പറയണം, ഏട്ടാ ഏട്ടാ പ്ലീസ് നമുക്കൊരു RC വീട് വയ്ക്കുക, ഈ വീട് എന്താണ്, മഴയത്ത് ചോറ് ചീച്ച് അതെല്ലാം തട്ടിത്തട്ടി ഇരിക്കും, മുത്തി ഇരിക്കുന്നു, ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നിടത്ത്, അദ്ദേഹത്തിൻ്റെ ചിന്ത മാറുന്നിടത്ത്, തീർച്ചയായിട്ടും അവിടെ ഒരു ആഡംബര വീട് പൊങ്ങുന്നിടത്ത് അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു കടബാധ്യത കടന്നു വരണം, അവർ പോലും അറിയാതെ. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളൊരു കടിഞ്ഞാണിട്ടാൽ പൈസയുടെ പിന്നിൽ നമ്മളാരും പോവില്ല. പത്ത് കിട്ടുകിൽ 100 മതി എന്ന്, നമുക്ക് 10 രൂപ കിട്ടിയാൽ 10 രൂപയും കൊണ്ട് ജീവിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ, 100 രൂപയും കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇനി 10 പോരാ 100 പോരാ എനിക്ക് അപ്പം എന്ത് വേണം, 1000 വേണം എന്നാണ് ഞാൻ ചിന്തിക്കണേ. 1000 പണം കിട്ടിയാലോ ആയുധമാകിൽ ആശ്ചര്യം എന്നതും, ആയുധം എന്ന് പറഞ്ഞാൽ
പതിനായിരം. മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയാണ്. നമുക്ക് എത്ര കിട്ടിയാലും പൈസയുടെ കാര്യത്തിൽ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് പോരാ 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 എന്നേ പറയും. ഇപ്പൊ ഒരു വിവാഹാലോചനയായിട്ട് വരികയാണെങ്കിൽ തന്നെ ചെക്കന് എങ്ങനെയുണ്ട്, സമ്പത്തുണ്ടോ അല്ലേ, പൈസയും അല്ലെങ്കിൽ വലിയ വീടും കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം നോക്കുകയല്ലേ പെൺകുട്ടികളുടെ വീട്ടുകാർ. കാര്യം എന്താ, ജീവിക്കാനുള്ള വഴി അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു സംഭവം അവർക്കിടയിൽ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കൂ, രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർ പോണ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് രണ്ടുപേരും ഓരോ ലോട്ടറി എടുത്തു എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരന് ലോട്ടറി അടിച്ചു ഒരു 500 രൂപ. അപ്പോൾ ഓ 500 രൂപ കിട്ടി എന്ന് പറഞ്ഞ വീട്ടിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വെറുതെ എടുത്താണ് നോക്കി, 500 കിട്ടി, ഹായ് സന്തോഷം. അപ്പോഴാണ് ഒരു കോള് വരുന്ന സുഹൃത്തിൻ്റെ, ഡാ മച്ചാനെ ഞാൻ ലോട്ടറി എടുത്ത് എനിക്ക് 5000 അടിച്ചു. അപ്പോൾ ഈ 500 കിട്ടിയതിൻ്റെ സന്തോഷം എന്തായി, അയ്യോ ഞാൻ വെറുതെ ആ ടിക്കറ്റ് എടുക്കായിരുന്നു. അപ്പോൾ ഈശ്വരൻ നമുക്ക് വെറുതെ 500 രൂപ തന്നിട്ട് പോലും നമ്മുടെ മനസ്സ് സംതൃപ്തി കാണുന്നില്ല. നമ്മൾ പോണത് എവിടേക്കാണ്, 5000-ത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ സർക്കാർ ഇറക്കുന്ന ഓരോ ലോട്ടറിയും അല്ലേ കോടികളാണ്. എല്ലാവരും ലോട്ടറി എടുക്കുന്നുണ്ട്. കടം വാങ്ങിയിട്ട് വരെ ലോട്ടറി എടുക്കുന്ന ആളുകളെ അറിയാട്ടോ. അവരെന്തിനാണ് എടുക്കുന്നത്, അതിൻ്റെ ലാസ്റ്റ് സമ്മാനം കിട്ടിയാൽ മതി എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും കോടിപതികളാവണം അല്ലേ. ഇത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നമുക്ക് കടിഞ്ഞാണിടാൻ പറ്റുന്നില്ല. അതാണ് മനുഷ്യരുടെ മനസ്സ് എന്നാണ് കവി പറയുന്നത്. അടുത്ത ഭാഗം, ആശയായുള്ള പാശാമതി ഇങ്ങേനു വേറിടാതെ കരയേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്ന ആലയാർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രാമതു പോലും ഒത്തിടാ കൊണ്ടുപോവാനൊരു ഉത്തർക്കും. അല്ലെ, എന്താണ് ആശയായുള്ള പാശം? പാശം പറഞ്ഞ കയറ്. ആ കയറ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും വരിഞ്ഞു മുറുക്കുകയാണ് അത്രേ അല്ലെ. മലമ്പാമ്പ് ചുറ്റിയ പോലെ, മലമ്പാമ്പ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിടിവിടാൻ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുക അല്ലെ. അപ്പൊ ഇവിടെ ഈ മലമ്പാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ആഗ്രഹങ്ങളാകുന്ന കയറാണ്. ആഗ്രഹങ്ങളാകുന്ന കയറുകൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലൊക്കെ നമ്മൾ മനുഷ്യരാണോ അല്ലേ. മനുഷ്യർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനും പറ്റൂ, ലക്ഷ്യത്തിലെത്താനും പറ്റൂ. പക്ഷേ നമ്മളെപ്പോഴും പരിമിതമായ ആഗ്രഹത്തിൽ നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റിന് അനുസരിച്ച രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആരുടെ ജീവിതത്തിന് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ, അല്ല, നമ്മൾ കടം വാങ്ങിയിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ ആഡംബരത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ പാഞ്ഞിതാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല, അസ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് പറയണ, ആശയായുള്ള പാശമതിങ്കിലും വേറിടാതെ കരയേറുന്നു മേൽക്കുമേൽ. ആഗ്രഹങ്ങളാകുന്ന ആ കയറ് നമ്മളെ മുറുക്കി മുറുക്കി നമ്മുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുകളിലേക്ക് ആരും കൃത്യമായിട്ട് എത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, മുകളിലെത്തും തോറും നമ്മൾ ഓരോരുത്തരും താഴേക്ക് നിരമ്പതിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വാർത്തകളിൽ നിറയാറുണ്ട്, കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു, ആത്മഹത്യ കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആഡംബര ഭ്രമത്തിൻ്റെ പേരിൽ കടക്കണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്തുക്കൾ ചെന്നിരുന്ന ആലയാർത്ഥത്തിൽ സ്വല്പമാത്രം കൂടെ ചില ദുഷ്ടന്മാർ. അപ്പോൾ സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ, നിറയെ പൈസ സമ്പാദിച്ച ആളുകളുടെ വീട് പോയിട്ട് സത്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചോദിക്കാൻ പോയാൽ അവരാരും ദുഷ്ടന്മാർ കൊടുക്കില്ല എന്നാണ് കവി പറഞ്ഞത്. ആർക്കും, നമുക്ക് ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് കവി ഇവിടെ പറയുന്നത്. ചത്തുപോകും നേരം വസ്ത്രാമതു പോലും ഒത്തിടാ കൊണ്ടുപോവാനൊരു തർക്കം അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മൾ ജനിക്കുമ്പോൾ എന്താ പിറന്നപടി വരികയാണ്, മരിക്കുമ്പോഴും അതേപടി ആണ്. പോകുമ്പോൾ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അല്ലേ, നല്ല അടിപൊളി കാറ്, 15 ലക്ഷത്തിൻ്റെ കാറ്, അതല്ലെങ്കിൽ എനിക്ക് ഇത്ര 2-3 അലമാര എന്നറിയ ഡ്രസ്സ്, അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനിക്കുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല. ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇല്ലേ, കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. അല്ലെ, നമ്മൾ ജനിക്കുമ്പോഴൊപ്പം വരുന്നില്ല, മരിക്കുമ്പോഴും ഒപ്പം പോകുന്നില്ല. പിന്നെ ഈ കാണുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കാകെ കുറച്ച് ക്ഷണികമാണ് നമ്മുടെ ജീവിതം, വളരെ പെട്ടെന്ന് പോകും. വെള്ളത്തിൽ വരച്ച ഒരു കുമിള, വെള്ളത്തിൽ വരുന്ന കുമിളകൾ പോലെയാണ് അത്ര നമ്മുടെ ജീവിതം. ആ കുമിള പൊട്ടുന്നതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കും. അങ്ങനെയുള്ള ജീവിതത്തിന് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ട് മത്സരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. വിത്തത്തിൽ പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. അല്ലെ, പശ്ചാത്താപം, നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പശ്ചാത്തപിച്ച അതിനുള്ള പരിഹാരമായി എന്ന് വിചാരിക്കുന്നുണ്ട് പലരും. പക്ഷേ ഒരു കൊലപാതകം ചെയ്തിട്ട് അയ്യോ സോറി കേട്ടോ ഞാൻ അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം പശ്ചാത്താപം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല.
നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സംസ്കാരം നമ്മൾ കാണിക്കുക തന്നെ വേണം. അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിശ്വാസപാതകത്തെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് നമ്മളെ രക്ഷിക്കുക തന്നെ വേണം. കാരണം എന്നെക്കൊണ്ട് ഇത്രയും കഴിയും എന്ന് വരുത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ വേണ്ടിയിട്ട് ആത്മവിശ്വാസം കുറയ്ക്കണം എന്നല്ല കവി പറയുന്നത്. ഈ സ്വത്ത് മോഹങ്ങളുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ സംസ്കാര ശൂന്യരായിട്ട് ഒരിക്കലും പെരുമാറരുത്. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ, സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യം എന്ന് കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം. അല്ലെ, എന്താ പറയണേ, വിത്തത്തിലാശ പറ്റുക ഹേതു, നമുക്ക് പൈസയുള്ള ആഗ്രഹം വേണം എന്നാലേ ജീവിക്കാനും പറ്റൂ. അല്ലെ, നിങ്ങൾക്ക് ആരാവണം, എനിക്ക് ആരും ആവണ്ട, അച്ഛനമ്മയും കഷ്ടപ്പെട്ട പൈസയുണ്ട്, ഞാൻ അത് വയ്ക്കും, കഴിക്കും, ഉറങ്ങും, സിനിമ കാണും, ഹോട്ടലിൽ കയറും, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും, അങ്ങനെ പണ്ട് കാര്യമുണ്ടോ? ഇല്ല. പൈസയ്ക്ക് ആഗ്രഹം വേണം, പക്ഷേ നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളത് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ സത്യസന്ധതയെ നമ്മൾ കൈവിടാൻ പാടില്ല. അതാണ് സത്യത്തെ ത്യജിക്കുന്നു. സത്യത്തെ ത്യജിക്കുന്നത് ആരാണ്? വിത്തത്തിൽ ആശ പറ്റുന്നവർ, സമ്പത്തിനുള്ള ആർത്തിമൂത്തവരാണ് സത്യത്തെ ത്യജിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്. സത്യം എന്നത് ബ്രഹ്മമതു തന്നെ സത്യം എന്ന് കരുതുന്നു സത്തുക്കൾ. സജ്ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്? സത്യം എന്നത് ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ആ പ്രാപഞ്ചികമായ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. അപ്പൊ സന്യാസിമാരെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടും കടവും എല്ലാം ഉള്ളത്. സന്യാസി വൃത്തികൾ സ്വീകരിക്കുന്ന ആളുകൾ എങ്ങനെയാ? അവർക്ക് ആരുടെ മരണോ ജനനോ സമ്പത്ത് കൂടുതൽ കിട്ടിയാലും ഒരു അമിതമായ സന്തോഷം അമിതമായ ദുഃഖം അവർ കാണിക്കാറില്ല. കാരണം അവരെല്ലാം ആത്മസംയമനം പാലിച്ച ആളുകളാണ്. അത്രയില്ലെങ്കിലും നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് ജീവിക്കേണ്ടതാണ്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതോ ചിലർ, അല്ലേ, അത് ഏതുപോലെ? കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ, നമുക്കറിയാം സമൂഹത്തില് വിദ്യാസമ്പന്നരും അതല്ല അനഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ, അഭ്യസ്ത വിദ്യരും അനഭ്യസ്ത വിദ്യരും, അതായത് പഠിപ്പുള്ളവരും ഇല്ലാത്തവരുടെയും പെരുമാറ്റം തമ്മിൽ വലിയ അന്തരമുണ്ട്. നമുക്ക് പെരുമാറ്റം കാണുമ്പോൾ തന്നെ അറിയാം, ചിലർ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വലിയ പഠിപ്പുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പറയും. പ്രത്യേകിച്ച് മലയാളികൾ, നമുക്ക് മലയാളം ശുദ്ധമായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നു, മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് 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 ഇംഗ്ലീഷ് വാക്ക് കയറ്റാണ്, മംഗ്ലീഷ് സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഓ, നല്ല വിവരമുണ്ട് കേട്ടോ, എന്താ ഇംഗ്ലീഷ്, അല്ലേ, എന്നാൽ പിന്നെ മലയാളം വേണ്ട വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയും അവരോട്? അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനേ അറിയില്ല. അവിടെ എന്തിനാണ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് തിരികെ കയറ്റണേ? എന്തിനു വേണ്ടിയിട്ടാ? ഇല്ല, ഞാൻ എനിക്ക് വിവരമുണ്ടെന്ന് നാലാൾ അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. സത്യത്തിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കാറില്ല. കാരണം അവർക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അറിയാം. ഇപ്പോൾ നമ്മുടെ താഴേക്കിടയിലുള്ള ആളുകൾ പ്രത്യേകിച്ചും, അല്ലെ, എല്ലാവരും ഇത്തരത്തിലാണ്. അധികാരത്തിൻ്റെ ചിഹ്നം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് പണ്ഡിത്യം ഇല്ലെങ്കിലും നമ്മൾ പണ്ഡിതനാണെന്ന് കാണിക്കും. അത് ഏതുപോലെയാണ്? അത്രേ കഴുതിയെ പോലെയാണ്. ഗർദ്ഭം പറഞ്ഞാൽ കഴുത, നമ്മുടെയൊക്കെ വീട്ടുകാർ വിളിക്കാറുണ്ട്, കഴുത ഉണ്ടെണ്ണിക്ക്, അവൾ കഴുതിയാണ്, അവൻ കഴുതയാണ്. കഴുത എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ബുദ്ധിയില്ലാത്ത ആളെന്നാണ് വിചാരിക്കുന്നത്. കഴുതയുടെ ജോലി എന്താ? ചുമട് ഏൽപ്പിക്കുകയാണ്, അല്ലേ, ചുമട് വയ്ക്കുകയാണ്. ചുമട് വയ്ക്കുമ്പോൾ അത് കുങ്കുമാണോ സ്വർണമാണോ പൈസയാണോ ഒന്നും അറിയില്ല കഴുതയ്ക്ക്. കഴുതയുടെ പുറത്തൊരു ഭാരമുണ്ട്, ആ ഭാരം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുക. അതാരെയും തട്ടിക്കൊണ്ടുപോയാലും ഒന്നും അറിയില്ല കുങ്കുമത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ നിറം ഒന്നും അതിനറിയില്ല. അപ്പോൾ ആ കഴുതയെപ്പോലെ, കഴുതയുടെ പുറത്തിരിക്കുന്ന ചുമടിൻ്റെ മഹത്വം അറിയാത്ത കഴുതയെപ്പോലെയാണ് നമ്മൾ ഓരോരുത്തരും പാണ്ഡിത്യം ഇല്ലാതെ പണ്ഡിതനാണെന്ന് നടിക്കുന്നത്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതിലെ അവതാരണ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവതാരണ ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ പോകുന്നത്, ബ്രഹ്മാവും തനിക്കൊപ്പമാവില്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അല്ലേ, ബ്രാഹ്മണ്യത്തിൻ്റെ പേരുള്ള അഹങ്കാരം തന്നെയാണ്. പിന്നെ മനുഷ്യർ അഗ്നിഹോത്രം പോലുള്ള യാഗങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്തിന് വേണ്ടിയിട്ട്. സത്തുക്കൾ സത്യത്തെ എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത്? ബ്രഹ്മമായിട്ടാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാ? എഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവാരാണ്? പൂന്താനം നമ്പൂതിരി. പൂന്താനത്തിൻ്റെ ഈ പാട്ട് അല്ലെങ്കിൽ ഈ കാവ്യം എഴുതുന്ന രീതി, കാവ്യരീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാന. പാന എന്ന് പറഞ്ഞാൽ ഭാഷാവൃത്തമാണ്, അത് ഞാൻ പറഞ്ഞില്ല. കാര്യം അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയാതിരുന്നത്. പാനാവൃത്തം എന്ന് പറഞ്ഞാൽ നാടോടി വാങ്ങാ അല്ലെങ്കിൽ ശീലുകളായിട്ട് പാടും. നമുക്ക് ഇപ്പം ഈ കവിത ഏത് രീതിയിൽ വേണമെങ്കിലും ചൊല്ലാൻ സാധിക്കും. അതാണ് പാനാരീതി
എന്നാണ് പറയുന്നത്. പിന്നെന്താ, എന്തിനോട് ആശ തോന്നുമ്പോഴാണ് ചിലർ സത്യത്തെ ത്യജിക്കുന്നത്? എന്തിനോടാണ്? പണത്തിനോട് തന്നെയാണ് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഭക്തിയും ഡാഷും ഇടകലർന്ന കവിതയാണ് ജ്ഞാനപ്പാന. ഭക്തിയും തത്വചിന്തയും സത്തുക്കൾ സത്യത്തെ ഡാഷായി സങ്കല്പിക്കുന്നു, ബ്രഹ്മമായിട്ട് സങ്കല്പിക്കുന്നു. ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ കവിതയോടൊപ്പം നമുക്ക് പറയാനുള്ളത് എഴുത്തച്ഛൻ്റെ വരികളും കൂടെ ചേർത്ത് പറയണം. കാരണം മനുഷ്യൻ്റെ അതിസങ്കീർണമായ ചിന്താഗതികളെയാണ് കവി ഇതിൽ പറയണത്. എഴുത്തച്ഛനും ലക്ഷ്മണസാന്ത്വനം എന്ന് പറയുന്നതിൽ പറയുന്നുണ്ട് അല്ലേ, വന്യസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം അല്ലേ. അതായത് ചുട്ടുപൊള്ളുന്ന ഒരു ലോഹത്തകിടിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് എന്ന് പറയും. അത്രയേ ഉള്ളൂ ഇത്ര നമ്മുടെയൊക്കെ ജീവിതം. ആ ഒരു ഇത്ര പോന്ന ക്ഷണികമായ ജീവിതത്തിൽ പരസ്പരം ഞാനാണ് വലുത്, നീ ഒന്നിനുമല്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആരും അഹങ്കരിക്കരുത്. പിന്നെ അതുപോലെ കാശിനോട് അമിതമായ ആർത്തി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ആഡംബര ജീവിതം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നമ്മുടെ ജീവിതം എന്താ പറയുക, സമാധാനപൂർണമായി. ഇതൊക്കെയാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാഠവുമായിട്ട് വരുന്നതുവരെ നമസ്കാരം.